നിരവധി തവണ ഉദ്ഘാടനം ചെയ്ത തോപ്രാംകുടി ടൗണിലെ ശൗചാലയം പ്രവർത്തനരഹിതമായി കിടക്കുന്നത് വ്യാപാരികൾ അടക്കമുള്ളവരെ പ്രതിസന്ധിയിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ശൗചാലയം ഇപ്പോൾ കാടുകയറിയ അവസ്ഥയിലാണ്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തോപ്രാംകുടിയിൽ ശൗചാലയം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയിരിക്കുന്നത്. എന്നാൽ തുറന്നു നൽകി മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ അടച്ച അവസ്ഥയിലാണ് ശൗചാലയം. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച ശൗചാലയത്തിൽ ജലലഭ്യത ഇല്ലാതെ വന്നതോടെയാണ് ശൗചാലയം പഞ്ചായത്ത് തുറന്നു നൽകുവാൻ തയ്യാറാകാതിരുന്നത്. ഒന്നര വർഷം മുമ്പ് പഞ്ചായത്ത് ഫണ്ടുപയോഗിച്ച് കുളം നിർമ്മിച്ച് വെള്ളം ടൗണിന് സമീപത്ത് എത്തിച്ചതോടെയാണ് ശൗചാലയം വീണ്ടും തുറന്നു നൽകാൻ തീരുമാനമായത്. തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ശൗചാലയം കാടുകയറിയ അവസ്ഥയിലാണ്. തോപ്രാംകുടിയിലെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കുമായിട്ട് പഞ്ചായത്തിന്റെ വക ഒരു ശൗചാലയം ഇവിടെ തീർത്തിരുന്നു. ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ ശൗചാലയമാണ് തോപ്രാംകുടിക്കാർക്ക്. അത് ഇന്നത്തെ അവസ്ഥ എന്ന് പറയാൻ വളരെ ശോചനീയമാണ്. കാരണം രണ്ട് മൂന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതാണ്, പക്ഷേ അത് നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ടൗണിൽ ശൗചാലയം ഇല്ലാത്തതിനെ തുടർന്ന് ഏറ്റവും കൂടുതൽ കഷ്ടതകൾ അനുഭവിക്കുന്നത് തോപ്രാംകുടിയിലെ വ്യാപാരികളാണ്. അടിയന്തരമായി ശൗചാലയം തുറന്നു നൽകണമെന്നാണ് വ്യാപാരികളടക്കമുള്ളവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.